ഞാൻ നല്ലൊരു ഫേസ് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മുൾത്താനി മേറ്റി പൊടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദോശമാവാണ് വേണ്ടത് കേട്ടോ, കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളുടെ മുഖം ഉണ്ടല്ലോ നല്ല പോലെ കഴുകാം. നല്ല ഫേസ് അങ്ങനെ എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മുഖം നല്ല പോലെ കഴുകാം. എന്നിട്ട് ഞാൻ കാണിക്കാറുണ്ട് നമ്മളുടെ ഈ തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമ്മുടെ കയ്യിൽ മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്യുക. അടിപൊളിയായിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ലെയറ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു എഫക്റ്റ് എന്തായാലും നമ്മളെ മുഖത്ത് കാണാതിരിക്കില്ല. നല്ല പോലെ കളറ് വെച്ച് നല്ലൊരു ചുവപ്പ് കളർ ഔട്ടാണ്. നല്ല വെളുത്ത ആൾക്കാരുടെ മുഖമാണെങ്കിൽ, അല്ലാണ്ട് കറുത്തോര് തേച്ചിട്ട് ഇനി ഞാൻ മുഖം ഇങ്ങനെ ചുവപ്പ് ആയി എന്ന് പറയരുത്. ഒരു റോസ് കളറാണ്, റോസ് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന ഒരാളാണ്, എനിക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഇത് കാണിക്കുന്നത്. അപ്പം ഇതുപോലെ നല്ല പോലെ ആ കവളുടെ സൈഡും കഴുത്തിലും നെറ്റിയിലും ഈ കണ്ണിൻ്റെ അവിടെ എല്ലായിടത്തും, ഇതിൻ്റെ ഒരു തരിതരി ഉണ്ടല്ലോ, ഈ ഒരു തരിതരി കിട്ടും. അങ്ങനത്തെ വേണം, നല്ല പഴുത്തത് വേണം. അപ്പോഴാണ് ആ ഒരു തരിതരി കിട്ടുക. ആ ഒരു തരിതരി കൊണ്ട് വേണം നമ്മളുടെ മുഖത്തും കഴുത്തിലും എല്ലായിടത്തും ഇങ്ങനെ ചുണ്ടിലൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ പോയാലും അവരിങ്ങനെ തന്നെ നമ്മളെ മസാജ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ കളർ വെപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമുള്ളവരൊക്കെയും ടൈമുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു തക്കാളി മാത്രം മതി കേട്ടോ, ഈ തക്കാളി കൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയമല്ലേ ഞാൻ വെച്ചിട്ടുള്ളൂ, ഞാനിതിപ്പോൾ ഇത് കഴുകുകയാണ് കേട്ടോ. കഴുകിയിട്ട് അത്ര ആകെ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ മുഖത്ത് നല്ല പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാനിപ്പോൾ കൈ നല്ല പോലെ കഴുകിയിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് വീഡിയോ പിടിക്കുന്ന ടൈം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കുറച്ച് സമയം വെച്ചാലാണ് അതിൻ്റെ മാറ്റം കാണുള്ളൂ. അപ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് കുറച്ച് മിൽത്താനി മേറ്റിയാണ് ആവശ്യത്തിന്. നമ്മളിപ്പോൾ എത്ര അപ്ലൈ എടുക്കുന്നുണ്ടോ, നമ്മൾ വീട്ടിലുള്ളവർ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു മുഖത്തിന് എത്ര വേണോ അത്ര ഒരു ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ദോശമാവാണ്. നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാ ഈ ദോശമാവ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ദോശമാവ് ഞാനിതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഈ തക്കാളിയുടെ നീരുണ്ടല്ലോ, ഒരു ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തക്കാളിയുടെ നീരുണ്ടല്ലോ, ആ നീര് അല്ലാന്നുണ്ടെങ്കിൽ തൈര് എടുക്കാം, പാലെടുക്കാം, റോസ് വാട്ടർ എടുക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ തനി വെള്ളത്തിലോ പച്ചവെള്ളത്തിലോ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് കൂടി ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഒഴിക്കുക, എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ടിയാവും നമ്മളുടെ ഈ പൊടി, അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ലൂസാക്കണം. എന്താ വെച്ചാൽ പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് മിൽത്താനി മിൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതായതിനനുസരിച്ച് നമ്മൾ നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് നല്ല ഇതാക്കി ഒന്ന് ലൂസ് ലൂസ് ആയിട്ട് നമ്മളിങ്ങനെ നല്ല പോലെ പേസ്റ്റ് ആക്കുക. നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വലിയരുത്, ഒന്ന് ലൂസാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് വലിയുമ്പോൾ ഒരു തന്നെ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ദോശമാവിലാണ് ഈ പൊടി ഇടാക്കിയിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. തക്കാളിയും ഇത് കൂടിയിട്ടാണ് ഇട്ടിരുന്നത് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മളുടെ മുഖത്ത് ഇങ്ങനെ പറ്റാം, കവിളിൽ, കഴുത്തിൽ, നെറ്റിയിൽ, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറുത്ത പുള്ളി അതൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല പോലെ ഇങ്ങനെ ഒരേ ഭാഗം കവളിലാണെങ്കിലും ഒരു സൈഡിലാണെങ്കിലൊക്കെ ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്ത് 10-15 നമുക്ക് എത്ര ടൈമുണ്ടോ അതനുസരിച്ച് നമ്മൾ നല്ല പോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിങ്ങനെ വലിയ നിൽക്കരുത്, വലിയ നിൽക്കണമായിട്ട് മുന്നേ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക.
ഒരേ സൈഡായിട്ട്. നമുക്കറിയാലോ നമ്മൾ എങ്ങനെയാണ് മസാജ് ചെയ്യണതെന്നൊക്കെ അറിയാലോ. മുഖത്ത് ഇങ്ങനെ നെറ്റി നെറ്റി കഴുത്തിലും ഇടാട്ട, കഴുത്തിൻ്റെ രണ്ട് സൈഡിൽ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് കഴുത്തിൽ ഇതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മുടെ കൈ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളൊരു 10-15-20 മിനിറ്റ്. ഇനി ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു, ഇത് ഞാൻ കഴുകി കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ കഴുകേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ല പോലെ കഴുകി കൊടുക്കുക, പിന്നെ തണുത്ത വെള്ളത്തിനും കഴുകുക. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. പറ്റണവർ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഞാൻ അപ്പോൾ ഇതൊന്ന് കഴുകുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കൈ കണ്ടോ, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ കുറച്ച് സമയമാണ് കൈ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.